നമസ്കാരം. അയോധ്യയിലെ വിമാനത്താവളത്തിന് മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ രാം എന്ന പേര് നൽകുമെന്ന് സംസ്ഥാന ബജ് അവതരിപ്പിക്കുന്നതിനിടെ ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ രാജ്യത്തെ ഹിന്ദു ഭഗവാന്റെ പേരിൽ വരുന്ന ആദ്യ വിമാനത്താവളമായി അയോധ്യ വിമാനത്താവളം മാറും. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിനും ഇത്തരം പേരുകളില്ല. എന്നാൽ ഹിന്ദു ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു വിമാനത്താവളം തായ്ലാന്റിലുണ്ട്. ഈ വിമാനത്താവളം തായ്ലാന്റിലെ ബാങ്കോക്ക് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സുവർണഭൂമി വിമാനത്താവളം എന്നാണ് ഈ എയർപോർട്ടിന്റെ പേര്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണിത്. പാലാഴിമധുരം എന്ന പുരാണ സംഭവത്തെ പ്രതിനിധീകരിക്കുന്ന പ്രതിമയാണ് ഇവിടുത്തെ പ്രത്യേകത. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ പ്രതിമകളും ഒരു പ്രത്യേക ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തായ്ലാന്റ് ഇപ്പോൾ ബുദ്ധമതക്കാരുടെ രാജ്യമാണെങ്കിലും ആദ്യകാലങ്ങളിൽ ഇതൊരു ഹിന്ദു രാജ്യമായിരുന്നു. എന്നാൽ നിരവധി ഹിന്ദു ആചാരങ്ങൾ ഇപ്പോഴും ഇവിടെ പിന്തുടരുന്നുണ്ട്. സംസ്കൃത ഭാഷ ഇവിടുത്തെ സംസാര ഭാഷയാണ്. പഴയ തായ്ലാന്റ് രാജാവാണ് വിമാനത്താവളത്തിന് സ്വർണഭൂമി എന്ന പേരിട്ടത്. വിഷ്ണുദേവന് സമർപ്പിച്ചുകൊണ്ടുള്ള വിമാനത്താവളമാണിത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ മിക്കയിടത്തും വിഷ്ണു ഭഗവാന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് മലേഷ്യ, ഇന്തോനേഷ്യ, മാലിദ്വീപ്, കംബോഡിയ, തായ്ലാന്റ് എന്നിവിടങ്ങളിലെ ആളുകൾ ഹിന്ദുമതവും സംസ്കാരവുമാണ് പിന്തുടർന്നിരുന്നത്. പിന്നീട് ഇവർ ബുദ്ധമതം സ്വീകരിച്ചു. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഹിന്ദുമതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളങ്ങൾ കണ്ടെത്താൻ കഴിയും. ന്യൂസ് ഡെസ്ക്, തത്വമയി.